പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം അജിത് ഡോവൽ, ഈ രണ്ടു പേരും ഇപ്പോൾ പാകിസ്ഥാനെ വരിഞ്ഞ് മുറുക്കുകയാണ്. പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യക്ക് അടിയറ വയ്ക്കുന്ന നയങ്ങളുമായി പാകിസ്ഥാന്റെ പ്രഖ്യാപനം വരും. ആ തീരുമാനങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായി കഴിഞ്ഞു. ആ രീതിയിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ഇടങ്ങളിലും ചർച്ചാ വിഷയമാകുന്നു അന്താരാഷ്ട്ര തലത്തിൽ. കേരളത്തിലെ മാധ്യമങ്ങൾ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുത. അതൊക്കെ അവരുടേതായ ഹിഡൻ അജണ്ടകളായിരിക്കാം. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതനുസരിച്ചും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചും ഇന്ത്യ വരയ്ക്കുന്ന വരയിലേക്ക്, ഇന്ത്യ ഒരുക്കുന്ന കളത്തിലേക്ക് പാകിസ്ഥാൻ വീണു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ കുനിഞ്ഞ് മുട്ടുകുത്തി ഇന്ത്യയുടെ ദയാദാക്ഷിണ്യത്തിനായി കേഴുകയാണ്. അതിനനുസരിച്ച് ഇന്ത്യ തിരികെ നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ രീതിയിൽ പാകിസ്ഥാൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം അന്തർദേശീയ മാധ്യമങ്ങളും പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ദേശീയ മാധ്യമങ്ങളും അതനുസരിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്തുക. ഇന്ത്യ വരയ്ക്കുന്ന കള്ളിക്കുള്ളിൽ പാകിസ്ഥാൻ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരാഴ്ചയ്ക്കകം പാകിസ്ഥാൻ ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നതിന്റെ സൂചനകൾ എങ്ങനെയെന്നുള്ളത് പാകിസ്ഥാന് തന്നെ ബോധ്യപ്പെടണമെങ്കിൽ ഇന്ത്യ പറയുന്ന രീതികൾ നടപ്പാക്കണം എന്നുള്ള ആവശ്യം വരുന്നു. ഇതിന് തന്ത്രങ്ങൾ മെനയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അജിത് ഡോവലുമാണ്. രണ്ടുപേരും ഒരേപോലെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 20-25 ഭീകരവാദ ക്യാമ്പുകൾ, ജെയ്ഷെ മുഹമ്മദിന്റെയും അതോടൊപ്പം അനുബന്ധമായി പ്രവർത്തിക്കുന്ന മറ്റു ഭീകരവാദ ക്യാമ്പുകൾ അടച്ചുപൂട്ടിക്കൊണ്ട് പാകിസ്ഥാന്റെ നടപടി വന്നിരിക്കുന്നു. അവർക്ക് നോട്ടീസ് നൽകുക എന്നുള്ളതല്ല, അടച്ചുപൂട്ടിയിരിക്കുന്നു പാക് മണ്ണിൽ. എന്നിട്ട് അതിന്റെ ചിത്രങ്ങളും രേഖകളും റിസൾട്ടും നരേന്ദ്രമോദിയെയും അജിത് ഡോവലിനെയും അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ 15 മുതൽ 25 വരെയുള്ള കേന്ദ്രങ്ങൾ, ഏറ്റവും നിർണായകമായ പ്രവർത്തന രീതികൾ ഉൾപ്പെട്ടിരുന്ന പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സഹായിച്ചിരുന്ന, പാക് പട്ടാളം സഹായിച്ചിരുന്ന 25 ഭീകരവാദ യൂണിറ്റുകൾ, അവരുടെ ഓഫീസുകൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആദ്യ നിർദ്ദേശത്തിന്റെ 1%, ഒരു അതിന്റെ ഒരു സെർട്ടൺ പെർസെന്റേജ് പാകിസ്ഥാൻ നടപ്പാക്കി തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ അജിത് ഡോവൽ കൃത്യമായി മോണിറ്ററിംഗ് ചെയ്യുമ്പോൾ അവർ പറയുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ വരുന്നു. മറ്റൊന്ന്, പാകിസ്ഥാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ചർച്ച ചെയ്യാൻ അവസരം ചോദിച്ചിരിക്കുകയാണ്. ഇമ്രാൻഖാന് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേ പറ്റൂ, നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയേ പറ്റൂ. ഇമ്രാൻഖാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിന് ഇന്ത്യ കണ്ടീഷൻസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. തെളിവുകൾ കൊണ്ടുവരൂ, നടപടികളുടെ തെളിവുകൾ കൊണ്ടുവരൂ. ആ അർത്ഥത്തിലാണ് 25 ഭീകരവാദ ക്യാമ്പുകൾ, അവർക്കുള്ള എയ്ഡുകൾ അടച്ചുപൂട്ടുക, ആ ഓഫീസുകൾ അടച്ചുപൂട്ടുക, അങ്ങനെ എടുത്ത നടപടിക്രമങ്ങളുടെ ചിത്രങ്ങളും രേഖകളും സഹിതം ഇന്ത്യയെ പാകിസ്ഥാൻ ബോധ്യപ്പെട്ടിരിക്കുന്നത്. 13-14 തീയതികളിൽ ബിഷ്കെക് വച്ച് നരേന്ദ്രമോദിയും ഇമ്രാൻഖാനും കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഒരുക്കുന്നതിനാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ നിലപാടുകളും നടപടികളും എടുക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബിഷ്കക്കിൽ ജൂൺ 13-14 ബിഷ്കക്കിൽ നടക്കുന്ന മീറ്റിംഗ്, അതിൽ ഇമ്രാൻഖാൻ നരേന്ദ്രമോദി മീറ്റിംഗ് യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യക്ക് താല്പര്യമില്ല. ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു, നടപടികളില്ലാതെ നിങ്ങളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ ഇന്ത്യൻ ജനാധിപത്യം ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യയുടെ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നടപടികൾ നിങ്ങൾ എടുത്തുവെന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്തുന്ന പക്ഷം അതിന് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്ന തലങ്ങൾ വരണമെങ്കിൽ നടപടികൾ ഉണ്ടാകണം. ആ ഭീഷണിക്ക് മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പറയുന്ന നടപടികളിലേക്ക് പോകണം. 25 ഭീകരവാദ ഔട്ട്ലെറ്റുകൾ പൂട്ടിയ, അതിനെ ചുരുട്ടിക്കെട്ടിയ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള തെളിവുകൾ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. 13-14 തീയതികളിൽ ബിഷ്കക്കിൽ ഇമ്രാൻഖാന് നരേന്ദ്രമോദിയെ കണ്ടൊന്ന് സംസാരിക്കണമെങ്കിൽ കൂടുതൽ നടപടികൾ അജിത് ഡോവൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, പക്ഷെ നടപടികൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. അത് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങൾ പറയുന്നതും ശരിയല്ല. അതുകൊണ്ടാണ് അത് വെളിവാകാത്തതും വെളിപ്പെടുത്താത്തതും മാധ്യമങ്ങൾ. പക്ഷേ കൂടുതൽ കണ്ടീഷൻസ് മുന്നോട്ട് വച്ചിരിക്കുന്നു.
13 14 തീയതികളിൽ ഏത് തരത്തിലേക്ക് അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും അതും പാകിസ്ഥാൻ തെളിയിക്കേണ്ടതാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള പാകിസ്ഥാന്റെ ആഗ്രഹം, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആഗ്രഹം, അത് ഇന്ത്യ ആവശ്യപ്പെട്ട നടപടികളിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുന്നു എന്നുള്ള ശുഭസൂചന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.